പോവാന്ന് അപ്പോ ഞാൻ വരാൻ വൈകുകയാണെങ്കിൽ അതല്ല കൊലപ്പത്തിന്റെയും പിന്നെ കൈവർത്തിന്റെയും പൈസ മേടിക്കാൻ ഇപ്പൊ പോലെ ജെയിംസ് അവിടെ കാണും. അപ്പൊ മഴ പെയ്യും ചേച്ചി. ഇല്ല എനിക്ക് പോണം മോളെ, പിന്നെ കിട്ടൂല, അവനെ കാണൂല. ഒരു കാര്യമില്ല, ഇങ്ങോട്ട് പറഞ്ഞാൽ പറട്ടെ. നീ ഇപ്പോ മാഷ് വരാൻ വൈകും, 5 മണിയാണെങ്കിൽ നീ മാഷ്ക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കണേ. ട്യൂഷൻ ഉണ്ട് ചേച്ചി. എന്റെ പൊന്നു മോളല്ലേ ഞാൻ പറയുന്നത്, കേക്ക് എന്റെ മുമ്മണല്ലേ. അല്ല ഭാനു, നീ ഇതുവരെ മാല മാറിയിട്ടില്ലേ? എങ്ങനെ മാറണ്ട്? നീ പറ, പത്രം, പാല്, ലോണ് ഇതിൻ്റെ എല്ലാം പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. പിന്നെ എനിക്ക് ബന്ധുക്കളില്ലേ, അവരെ നോക്കണ്ടേ? എന്നെ പോലെ ഞാൻ നല്ല കഥ. കിട്ടുന്ന ശമ്പളത്തിൻ്റെ പാതി മോൻ കൊണ്ടുപോകും, പിന്നെ ബാക്കി എന്തെങ്കിലും കിട്ടിയിട്ട് വേണം ഇവിടെ എന്തെങ്കിലും നടക്കാൻ. പിന്നെ ഒരു കാര്യം, എന്നെപ്പോലെ കിട്ടിയവനെ താങ്ങി നടക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്കൊരാശ്വാസം. എന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്, എത്ര കാലം ബീറ്റാണെങ്കിലും എനിക്ക് ആവശ്യമുള്ളത് വാങ്ങി തരുന്നുണ്ട്. ആ പിന്നെ നിന്നെപ്പോലെ 45-ാം വയസ്സിലും കിട്ടിയവനെ വിട്ടു നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. എൻ്റെ ഭാനു, നീ എന്തറിഞ്ഞിട്ട് പറയുന്നു? നീ സ്വന്തമായിട്ട് 5-10,000 രൂപ ഉണ്ടാക്കുന്നില്ലേ? കെട്ടിയോ നോക്കുന്നുണ്ടോലും. സ്വയം വേണ്ട, ആ പൈസയോടെ ഒരു ബഹുമാനം കാണിച്ചോളൂ എനിക്ക്. ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, ഇപ്പോഴത്തെ കുട്ടികളെ പകുതി ബോധം എൻ്റെ 20-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ പലതും മാറിയാനേ. പലതും എനിക്കൊരു കാര്യം അറിയണാ. ഇതൊന്നും നമ്മള് ഇന്നലെ അനിയനില്ലേ ദാസൻ? ഏത് ദാസൻ? ഇന്നലെ കൊറേ അനിയനില്ലേ ദാസൻ? ആ ആ ആ ഓ, എൻ്റെ മോളെ കല്യാണം പറയാൻ വീട്ടിലേക്ക് വന്നനെ. അപ്പോ ബാക്കി പറ എന്നല്ല എനിക്ക് പറയാനുണ്ട്. അല്ല എന്തോ ഉണ്ട്, നീ ബാക്കി കൂടി വെറുതെ കളിക്കല്ലേ. പറഞ്ഞിങ്ങനെ ചോദിക്കുന്നു, എന്റെ മുഖത്തേക്ക് ചിരിക്കുന്നു. അതന്നെ ¶¶
അടേ, ഈ അടയുണ്ട് എങ്ങനെ ഉണ്ടാക്കലെന്നറിയോ? ഏ പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് പിന്നെ വേറെ ഉണ്ടാക്കോ? ബെല്ലും തേങ്ങ ഇട്ടിട്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നിനക്കോ? എനക്കൊന്നേ ഇഷ്ടമല്ലോ. ഇതനക്കിഷ്ടം. ഭനു, ഞാൻ ഇടുക്കിയിൽ വെക്കേഷന് പോയപ്പോൾ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അളിയച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു. ബാലേട്ടൻ്റെ കടയിൽ പോയി ചത്തൈസ് കഴിക്കണം, കടൽ കാണണം. പക്ഷേ നിന്റെ വീട് പൂട്ടിക്കിടക്കുന്ന കണ്ട് കാതർക്കാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ അച്ഛനെ ട്രാൻസ്ഫറായി തിരുവനന്തപുരത്തേക്ക് പോയി എന്ന്. ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, നീ എന്തിനാ വണ്ണം കരയുന്നേ? ഓള് 10-18 വയസ്സ് പ്രായമായ പെൺകുട്ടിയല്ലോ, ഓള് തിരിച്ചു വരും. അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചു, ഞാനെന്തിനാ വെറുതെ കരഞ്ഞത്. പിന്നീട് ബാലേട്ടൻ്റെ കടയിൽ പോയി ചത്തൈസ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കടൽ കാണാനും കഴിഞ്ഞിട്ടില്ല. എന്നാ നമുക്ക് കടല് കാണാൻ പോവാം. എന്ത്? കവിതയായി കഥകളായി കനവിലുരുകും കാതലാൽ ഇരുനിരാവാനിലെ മാരിവൽ നിറങ്ങളായി നാം പാടാത്ത പാട്ടിൻ്റെ പല്ലവി ഏതാണോ ഉരുൾവാനിലെ താരകം നീയാണോ കാതരെ കാലമായി ഉയർന്നു പോകും നേരം